നമസ്കാരം. ഞാൻ മദർ കെയർ ഹോസ്പിറ്റൽ മണ്ണാർക്കാടിലെ കൺസൾട്ടൻറ്റ് ENT സർജനാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച തൊണ്ടയിൽ കോയിൻ കുടുങ്ങി കാഷ്വാലിറ്റിയിൽ നിന്നും ഒരു കോള് വന്നിരുന്നു. വായിൽ വെച്ച കോയിൻ പെട്ടെന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോവുകയും അതവിടെ സ്റ്റക്കായി കുഞ്ഞിന് പെട്ടെന്ന് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു എക്സ്റേ എടുത്തു. എക്സ്റേയിൽ തൊണ്ടയുടെ അടിഭാഗത്തായിട്ട് കോയിൻ കുടുങ്ങി കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഉടനെ തന്നെ നമ്മൾ അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ഉടനെ തന്നെ അനസ്തീഷ്യ ഡോക്ടർ പാർവതിയെ വിളിച്ചു. അനസ്തീഷ്യ എമർജൻസി കേസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇറക്കാൻ പറഞ്ഞു. 6 മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കാതെ NPO 6 മണിക്കൂർ കറക്റ്റായപ്പോൾ ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ ജാഫർ ഡോക്ടർ, ഡോക്ടർ സലാം ഡോക്ടറുടെയും അനസ്തീഷ്യ നേതൃത്വത്തിൽ കുട്ടിയെ മയക്കിയതിന് ശേഷം തൊണ്ടയുടെ ഉള്ളിലേക്ക് എൻഡോസ്കോപ്പി നമ്മൾ ഇറക്കി നോക്കി. എൻഡോസ്കോപ്പി നോക്കുമ്പോൾ നമ്മുടെ വോക്കൽ കോഡിൻ്റെ അടിയിൽ, വർത്തമാനം പറയുന്ന ഞരമ്പിൻ്റെ അടിയിൽ, തൊണ്ടയിൽ നിന്നും അന്നനാളം തുടങ്ങുന്ന ഭാഗത്തായി ഒരു നാരോഡ് പോർഷനുണ്ട്, ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. അവിടെ ഈ കോയിൻ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. കോയിൻ ഇങ്ങനെ വെർട്ടിക്കലി നിൽക്കുകയായിരുന്നു. അത് കണ്ട ഉടനെ തന്നെ എൻഡോസ്കോപ്പ് വെച്ച് അതിലൂടെ കോയിൻ ഹോൾഡിംഗ് ഫോഴ്സപ്സ് വെച്ച് നമ്മളത് കോയിൻ ഗ്രാസ്പ് ചെയ്ത് കോയിൻ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അത് പുറത്തേക്കെടുത്തു. പെട്ടെന്ന് തന്നെ നമുക്കത് പുറത്തെടുക്കാൻ സാധിച്ചു. ഇതുപോലെ തന്നെ ഇന്നലെ വേറൊരു കേസ് തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. നമുക്ക് കാണുന്ന ഭാഗത്തായതുകൊണ്ട് എൻഡോസ്കോപ്പി വഴി നമ്മുടെ അനസ്തീഷ്യ ഇല്ലാതെ തന്നെ അങ്ങനെ 1-2 കേസുകൾ നമുക്ക് ഇന്നലെ തന്നെ എടുക്കാൻ സാധിച്ചു. ഇപ്പോൾ വളരെ കൂടുതലായിട്ട് തൊണ്ടയിൽ ഇതേപോലെ ഫോറൻ ബോഡീസ് മുള്ളിൻ്റെ രൂപത്തിലും കോയിൻ്റെ രൂപത്തിലും ബാറ്ററികൾ വരെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ എക്സ്റേയിൽ കിട്ടാറുണ്ട് പലപ്പോഴും ഫോറൻ ബോഡീസ് കിട്ടി തുടങ്ങി. അവിടെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ എക്സ്റേയിൽ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയിൽ കാണുകയാണെങ്കിൽ നമുക്കതെവിടെ എൻഡോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ മയക്കിയിട്ട് OGD സ്കോപ്പി വഴിയോ അല്ലെങ്കിൽ DL സ്കോപ്പി വഴിയോ തൊണ്ടയിലേക്ക് കോളിറക്കി ഒരു വേദന ഇല്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ മദർ കെയർ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. Mother Care Hospital, providing care with kindness.